അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഒരു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമാണ് അള്ളാഹുവിനെ. നമ്മുടെ എല്ലാവരുടെയും ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. എന്നിട്ടും നമ്മുടെ ആളുകൾ എന്തുമാത്രം പരസ്പരം കടിച്ചു കയറുകയാണ് സോഷ്യൽ മീഡിയ വഴി. എപ്പോഴുമുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു കൂട്ടർ പറയുന്നു സുന്നികളൊക്കെ കാഫിറുകളാണ്, സുന്നികൾ മുശ്രിക്കീങ്ങളാണ്, ഒരു നിലക്കും അവർ അംഗീകരിക്കാൻ പറ്റൂലാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഒരു വിഭാഗം പറയുന്നത് മുജാഹിദുകാരും ജമാഅത്തുകാരും മറ്റൊരു മുഴുവൻ നരകത്തിലാണ്, ഒരു നിലക്കും അവർ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പടച്ചോനെ എന്ന് ഉറപ്പ് കിട്ടിയതുപോലെയാണ്. ചില സംഘങ്ങൾ മടവൂരിനെ കണ്ട് പടച്ചോനാക്കിയിട്ട്, ഒരു കൂട്ടർ മടവൂരിൻ്റെ മഹത്വങ്ങൾ വാതോരാതെ പറഞ്ഞിട്ട് വേറൊരു വിഭാഗം, ഒരു കൂട്ടർ മടവൂരിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കുക, മറ്റു സമുദായങ്ങൾ നമ്മളെ കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഇവർക്കൊക്കെ നേരം പുലർന്നിട്ടൊന്നും ചോദിക്കൂലേ? ഒന്ന് ഈ ഒരു തമ്മി തല്ലലൊക്കെ എന്നാണൊന്ന് അവസാനിക്കുക. ഓരോ വിഭാഗത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കട്ടെ. അതിനെന്തിനാണ് മറ്റുള്ള വിശ്വാസങ്ങളൊക്കെ നരകത്തിലാണെന്നും മറ്റുള്ള വിശ്വാസക്കാരൊക്കെ കാഫിറുകളാണെന്നും പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ കടിച്ചു കീറുന്ന ഒരു രീതിയൊക്കെ നമുക്ക് ഗുണകരമാണോ? നമ്മുടെ ശത്രുക്കൾക്ക് ഇവൻ സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്താണോ എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ മേൽ കുതിര കയറുന്നത്. അവൻ നോക്കുന്നത് ഇവൻ്റെ മതം ഏതാണ് നോക്കിയിട്ടാണ്. അത്തരമൊരു കാലത്ത് ജീവിക്കുന്ന നമ്മളാണ് പരസ്പരം ഇങ്ങനെ കടിച്ചു കീറുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദു സമുദായത്തിനിടയിൽ ഇങ്ങനെ അറിവുള്ള ആളുകളുടെ ഈ ഒരു കടിച്ചു കീറൽ ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്ക്, ഒരു വിഭാഗം മുഴുവനും ചുഴലിക്കാറ്റടിച്ചതുപോലെയാണ്. അവർ മുഴുവൻ ആ ചുഴലിക്കാറ്റിൽ എന്തൊക്കെയോ പറഞ്ഞ് അധിക്ഷേപ സ്വരങ്ങളാണ്. ഒരു കൂട്ടർ ചുഴലിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഈ അധിക്ഷേപ സ്വരങ്ങളും എന്താ പറയുക, ഈ ഒരു ആക്രോശങ്ങൾക്ക് പകരം അവനവൻ്റെ വിശ്വാസവും ആദർശവും തന്നെ കൃത്യമായിട്ട് പ്രചരിപ്പിച്ച് ആളുകളെ സ്നേഹത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചൂടെ? പരസ്പരം ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ എന്നോട് ഇങ്ങോട്ട് വിരോധവും വിയോജിപ്പുകളാണ്. ഈ പേതു പാർട്ടിയാണ് ഈ പരസ്പരം കടിച്ചു കീറാതെയും നമുക്ക് നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു സുന്നി ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ, മലബാർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ, ജമാഅത്ത് ഇസ്ലാമിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡെയിഞ്ചർ എന്ന അപകടം എന്ന് പറഞ്ഞിട്ട് അലർ സഖാഫി എങ്ങാനാണ് തോന്നുന്നത് ഒരു പ്രഭാഷണം പോലെ നടത്തി. അതോടുകൂടി അയാളെ കടിച്ചു കീറി. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി ജമാഅത്തുകളിൽ നമ്മുടെയൊക്കെ പരസ്പരമുള്ള ഈ ഒരു വിഭാഗീയതയാണ്. അതൊരു അറ്റ്ലീസ്റ്റ് ഇത് കാണുമ്പോൾ മറ്റ് സമുദായങ്ങൾ പോലും നാണക്കേട് തോന്നും. ഉത്തമ സമുദായമാണ്, ഭയങ്കര സ്നേഹമാണ്, കാരുണ്യമാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ് പഠിപ്പിക്കുന്നവരായിട്ട് കൂടി നമ്മുടെ ഉള്ളിൽ ഈ പരസ്പരം കാരുണ്യവും സ്നേഹവും ഒന്നും ഇല്ല. നമ്മളിത് മുഴുവനും പറയുന്നത് വെറും പറച്ചിലാണ്. സ്നേഹമുള്ള ആളുകളാണെങ്കിൽ ഈ പരസ്പര വിയോജിപ്പുകളുള്ള ആദർശപരമായിട്ട് വ്യത്യാസങ്ങളുള്ള ആളുകളെ നമ്മൾ സ്നേഹത്തോടെ കാണല്ലേ ചെയ്യേണ്ടത്. ഉൾക്കൊണ്ടില്ലെങ്കിലും അവനെ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വീകരിച്ചില്ലെങ്കിലും ഇത്തരം ആളുകൾ ഈ ഭൂമിയിലൊക്കെ ജീവിക്കട്ടെ, വിശ്വാസപരമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതണ്ടേ? അതില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, മടവൂർ ഷേഖിനെ കുറിച്ചിട്ട് അപദാനങ്ങൾ പറഞ്ഞ് പാടിയും പുകഴ്ത്തിയും നടന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പാടിപ്പുകഴുത്തിൽ കൂടിപ്പോയി എന്നുള്ള പരാതി. പിന്നെ ഏതാണ്, ഞാൻ പറയണില്ല ഓരോരോ വിഭാഗങ്ങളെ കുറിച്ചിട്ട്. പിന്നെ അത് മടവൂരാനെ പടച്ച ഞാൻ പാട്ടുണ്ടാക്കിയതാണ് എന്നായി. ഇപ്പം പാട്ടുണ്ടാക്കിയവരെന്നെ ഉണ്ടാക്കാൻ പ്രചോദനം കൊടുത്ത ഒരു പതിനെതിരെ സംസാരിക്കുന്ന ഒരവസ്ഥയായി. എവിടേക്കാണ് നമ്മുടെ ഈ സമുദായത്തിൽ? നമുക്ക് RSS നിന്ന് വലിയൊരു പാടുണ്ട്. 1900 തുടക്കത്തിലുണ്ടാക്കിയ ഈ സംഘടനയ്ക്ക് ഇന്നും അതിൽ നിന്നൊരു 2 RSS ഇല്ലല്ലോ. ആ RSSന്റെ കെട്ടുറപ്പാലോചിച്ച് നോക്ക്, അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥതയുടെ 100-ൽ 1 ദൈവിക മതം എന്ന് പറയുന്ന നമ്മുടെ ഇടയിലുണ്ടോ? നമ്മൾ ദുനിയാവിന് വേണ്ടി നടക്കുന്നവരല്ല എന്നാണ് എല്ലാ പണ്ടും. ഞാൻ ആരെയും ആക്ഷേപിച്ചതല്ല കേട്ടോ, വിമർശിച്ചതുമല്ല. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഉള്ളിൽ തോന്നിയ സങ്കടങ്ങൾ പറഞ്ഞതാണ്. നമുക്ക് വിയോജിപ്പുകളും അതേപോലെ ആദർശപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒക്കെ വേണം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയ വഴി പരസ്പരം കടിച്ചു കീറാനാവരുത് എന്നുള്ളതാണ്. അതൊക്കെ അവരവരുടേതായ അടച്ചിട്ട റൂമുകളിലെ സംസാരങ്ങളിലാവട്ടെ. ഒന്നെടുത്ത് നോക്കിയാൽ എത്ര മുസ്ലിം യൂട്യൂബേഴ്സാണ്, വ്ളോഗേഴ്സാണ്, പണ്ഡിതന്മാരാണ് പരസ്പരം ഈ സമുദായത്തെ കടിച്ചു കീറിയിട്ട് വാരി വലിച്ചിടുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കമാണ് അവർക്കിടയിലുള്ള ഉള്ളുകള്ളികളൊക്കെ പുറത്തു ചാടുന്നത്. എന്തൊരു നാണക്കേടായിരിക്കും അവർക്ക്. ഇതേ അവസ്ഥയാണ് ഒരു സമസ്തയിൽ ആളുകൾ തന്നെ പരസ്പരം തമ്മിൽ കണ്ടുകൂടാ.
ഒരു പണ്ഡിതനക്ക് വേറെ പണ്ഡിതനെ കണ്ടുകൂടാ, ഒരു സ്ഥാപനമുള്ള ഒരാൾക്ക് മറ്റേ സ്ഥാപനക്കാരെ കണ്ടുകൂടാ. ഉള്ളിൽ മുഴുവനും ഒരേ വിശ്വാസക്കാരാണ്, ഒരേ ആദർശക്കാരാണ്, ഒരേ തത്വസംഹിതകളാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഉള്ളിലുള്ളത് മുഴുവനും വിയോജിപ്പുകളാണ്. ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് അവനവൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പായിട്ട് പോരെ നാട്ടുകാരെ മൊത്തം കാഫിറാക്കലും നരകത്തിലാക്കലും. എൻ്റെ കാര്യത്തിൽ എനിക്കുറപ്പില്ല. നമ്മൾ ഇപ്പോഴും അന്വേഷിയാണ് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്. ഞാൻ സ്വർഗസ്ഥനാണെന്ന് എനിക്ക് ഉറപ്പാവുന്ന നിമിഷം ഞാൻ മരിക്കും, മരിച്ചിട്ടുണ്ടാവുമല്ലോ. മരിക്കുമ്പോഴയാൾ അറിയാം, പിന്നെ പത് വിളിച്ചറിഞ്ഞാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും പരസ്പര സ്നേഹത്തിൻ്റെ പാതയിൽ. ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവാം. യോജിപ്പാണെങ്കിലും വിയോജിപ്പാണെങ്കിലും നിങ്ങൾക്ക് തുറന്ന് കമൻറ്റ് ചെയ്താട്ടോ. പക്ഷെ എനിക്ക് തോന്നിയെന്നാണ്, ഇതൊരു വലിയ ഓവറായിട്ട് നടക്കുന്നുണ്ട്. ഈ അത്രയും അധികം ഈ കടിച്ചുകീറൽ അത്രക്കൊക്കെ വേണമെന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്താനെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വാലൈക്കും സലാം.